हलो फ्रेंड्स वेलकम टू माय यूट्यूब चैनल वी डिजाइन स्टुडियो नाम प्रत्येक तरह डिजाइन वर्क स्मूथ प्लास्टर फाइन प्लास्टर कूड़ी मिक्स डिजाइन वर्क नाम आदि ना मिक्स इदेपोले नम्बर चुमर अप्लाई इतने वृत्ति नाम अप्लाई फाइन प्लास्टर स्मूथ प्लास्टर कूड़ी मिक्स डिजाइन वर्क നമ്മൾ ജനലിലും സൈഡുകളിലൊക്കെ പേപ്പർ മാസ്കിൻ്റെ ടാപ്പൊക്കെ ഒട്ടിച്ച് ആ സൈഡുകളിലൊന്നും ഒരു കാരണവശാലും കയറാതെ അത് ഒരേപോലെ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്താൽ തുടങ്ങാം. അതാണ് സ്പാറ്റുല പറഞ്ഞ ഡിസൈൻ. ഇതിന് മൊത്തം 5 ഭാഗങ്ങളാണുള്ളത്. നമുക്ക് ഏത് ഭാഗം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം മാത്രം ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ വർക്ക് ചെയ്യാൻ പറ്റൂ. ഇതാണല്ലേ റൈറ്റ് ലെഫ്റ്റ് അതേപോലെ തിരിച്ച് മറിച്ചാണ് ഈ ഡിസൈൻ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക്. പക്ഷേ ചെയ്യുന്ന എല്ലാം ഒരേ പാറ്റേൺസ് തന്നെ പരമാവധി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതാണല്ലേ വലിയ പാറ്റേൺസ് കൂടുതലായിട്ട് വീഴരുത്, ചെറിയ പാറ്റേൺസ് കൂടുതലായിട്ട് വീഴരുത്. അതിൻ്റെ ഇടത്തരം പാറ്റേൺസായിട്ട് മാത്രമേ വരാൻ പറ്റൂ. നമ്മൾ ഏത് രീതിക്കാണ് ചെയ്തു തുടങ്ങുന്നത് അത് അവസാനം വരെ കണ്ടിന്യൂസ് ആവാൻ നമ്മൾ ശ്രമിക്കുക. ഇതല്ലേ തിരിച്ച് മറിച്ച്. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് ഈ വർക്ക് നമ്മൾ ചെയ്യുന്നത് ചെറുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതാണല്ലേ നമ്മൾ ഡിസൈൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡിസൈൻ വർക്ക് കഴിഞ്ഞിട്ട് നല്ല ഉണങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം, കാരണം എന്തായാലും അത് ഉണങ്ങാൻ നല്ല സമയം പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഇതേപോലെ സ്ക്രാപ്പർ വെച്ച് അതിൻ്റെ മുകളിലുള്ള കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഇതുപോലെ നമ്മൾ കളയേണ്ടതാണ്. കാരണം കൂടുതലായിട്ട് ഡിസൈൻസ് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം, ചില ഭാഗങ്ങൾ മാത്രം പൊന്തി നിൽക്കൂ, ആ ഭാഗങ്ങൾ ഇതേപോലെ ചെയ്യാം. ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. വാട്ടർ ബേസ് പ്രൈമറാണ് അടിക്കേണ്ടത്. ഏത് ഡിസൈൻ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ പ്രൈമർ മസ്റ്റായിട്ട് അടിക്കേണ്ടതാണ്. കാരണം പ്രൈമറിന് പ്രൈമറിൻ്റെ ഗുണം കിട്ടുന്നതാണ്. പ്രൈമർ അടിക്കാതെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻറ് കൂടുതലായിട്ട് നഷ്ടം വരും. അതുകൊണ്ട് പ്രൈമർ എന്തായാലും 1 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ പെയിൻറ് മിക്സ് ചെയ്തിട്ട് വേണം അടിക്കാൻ. ഇത് അത് കഴിഞ്ഞ് നമ്മൾ തന്നെ പെയിൻ്റ് അടിക്കാൻ തുടങ്ങുക. ഡാർക്ക് റോസ് കളറാണ് നമ്മൾ അടിക്കുന്നത്. ഏത് കളർ അടിക്കുകയാണെങ്കിലും ഒരു 500 മില്ലി മാത്രമേ വെള്ളം ചേർത്ത് അടിക്കാൻ പറ്റൂ. ഇതാണല്ലത് അതേപോലെ ഇതിൽ നമ്മൾ 500 മില്ലിയാണ് ചേർത്ത്. ഇത് ഏതാ കളർ കോഡ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ നമ്പർ ഉണ്ടാവും. പിന്നെ കൂടുതലായിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ ഡിസൈൻസുകൾ കൂടുതൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ക്ലിയർ അടിക്കണം. ഈ ക്ലിയർ അടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് കോട്ട് അടിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ ക്ലിയർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് കോട്ടിൽ ഡിസൈൻ വർക്ക് ചെയ്യാൻ വളരെയധികം സിമ്പിളായിരിക്കും. ഈ ക്ലിയർ അടിക്കാൻ നമ്മൾ ടോപ്പ് കോട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ് കിട്ടില്ല. ഇതെങ്ങനെ അടിക്കുക എന്നുള്ളത് ഞങ്ങളിപ്പോൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമ്മളിതാ ടോപ്പ് കോട്ട് കളിക്കിയിട്ടുണ്ട്. റോയൽ പ്ലേ ആണ് നമ്മൾ കളിക്കിയിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ മുകളിൽ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് വയലറ്റ് കളറാണ്. നമ്മൾ സ്റ്റെയിനറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. നമ്മളിതാ സ്റ്റെയിനർ ഒഴിക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ട് നമ്മൾ കളർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതാ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നല്ല മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് സ്റ്റെയിനർ ഒഴിക്കൊണ്ടാണ് നല്ല മിക്സ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മളിതാ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയി. നല്ല ഒരേപോലെ ഒരു മാക്സിമം 5 സ്ക്വയർ ഫീറ്റെങ്കിലും എത്തണം. എന്ത് വേണം അടിക്കാൻ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഡിസൈൻ വർക്ക് ചെയ്യാൻ പറ്റൂ. കാരണം എല്ലാ ഭാഗത്തും ഒരേപോലെ അടിച്ചിട്ടിട്ട് നമുക്ക് ഡിസൈൻ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണല്ലേ ഒരേപോലെ വൃത്തിയായിട്ട് അതുപോലെ അടിക്കണം. അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഒരു സ്പോഞ്ച് വെച്ചിട്ട് തലങ്ങും വലങ്ങും നമ്മൾ ചെയ്യും. കാരണം ഇതിൽ ഒരുപാട് പെയിൻറ്റുകളുണ്ടെങ്കിൽ അത് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം കുറച്ച് പെയിൻറ്റ് മാത്രമേ പാടൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം അവിടെ ഇവിടെയൊക്കെ ഒന്നും ഇങ്ങനെ ചരവിരാന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. അതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പെയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ സ്പോഞ്ചിലേക്ക് വലിച്ചെടുക്കും. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല കോട്ടൺ തുണിയില്ലേ, നല്ല കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഒപ്പാൻ. അപ്പോൾ ഒരുപാട് പെയിൻറ്റ് ഇതിൽ പോയാൽ മാത്രമേ നമുക്ക് ഒപ്പാൻ പറ്റൂ. ഇല്ല എങ്കിൽ നമുക്കൊരു കാരണവശാലും ആ പാറ്റേൺസ് വീഴില്ല. നമ്മൾ നല്ല കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഇതുപോലെ. കാരണം ഇതാണല്ലേ ഇപ്പോൾ ഒരുപാട് പെയിൻ്റ് അതിൽ നിന്ന് പോയതുകൊണ്ട് നമുക്ക് ഇത് അതുപോലെ അവിടേക്ക് ഇവിടേക്ക് മാത്രം ഇങ്ങനെ സ്പോഞ്ച് ചെയ്ത് കൊടുക്കാം.
ഇതല്ലേ ഒന്ന് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചില സ്ഥലത്ത് ഡിസൈൻസ് വരും, ചില സ്ഥലത്ത് കളർ കൂടും. അങ്ങനത്തെ പ്രത്യേകത ഭാഗം അതേപോലെ അടിക്കണം. 5 സ്ക്വയർ ഫീറ്റ് 6 സ്ക്വയർ ഫീറ്റ് മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കൂടുതലായിട്ട് സ്ഥലങ്ങൾ അടിച്ചതിനും വേഗം ഡ്രൈ ആവും. നിങ്ങൾ കാരണം ഇത് റോയൽ പ്ലേ ആണെങ്കിൽ പോലും വേഗം വീടുകളിൽ പരീക്ഷിക്കാവുന്നതാണ്. ഇതാണല്ലേ അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ആദ്യം പരമാവധി പറഞ്ഞാൽ ഈ സ്പോഞ്ചിനെ നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് പെയിൻറ് ഉണ്ടാവും ചെയ്യും, ചില സ്ഥലങ്ങൾക്ക് പെയിൻറ് ഉണ്ടാവും ചെയ്യില്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ നമ്മൾ കോട്ടൺ വേസ്റ്റ് എടുക്കുന്നത് അതുപോലെ ഒപ്പുന്നു. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ മാത്രമായിട്ട് നമ്മുടെ ഡിസൈൻസ് വരും. നമ്മളിത് 2 കളറിലല്ല നിർത്തുന്നത്, 3 കളറിലാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ഇതാ ഒന്നും കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോസിൻ്റെ അവസാന ഭാഗമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുന്നുണ്ടോ? കാരണം നിങ്ങളുടേതായിട്ടുള്ള എനർജി കൂടി വരുമ്പോൾ ഞങ്ങൾ പുതിയ പുതിയ ഡിസൈൻസുകൾ കൂടുതലായിട്ട് ഒരുപാട് ഞങ്ങൾ വെറൈറ്റി ഡിസൈൻസുകൾ മാത്രം ചെയ്യും. ഇതാ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഒരു 80x100x പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ മുകൾ വശം മാത്രം, അതായത് ആ പൊന്തി നിൽക്കുന്ന ഭാഗമല്ലേ, അവിടെ മാത്രം നമ്മൾ അതുപോലെ ഒന്ന് പേപ്പർ ചെയ്യും. അപ്പോൾ അതിൻ്റെ മുകൾ വശത്തുള്ള ഡിസൈൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണല്ലേ ഇതേപോലെ ഒരേപോലെ വൃത്തിയായിട്ട് പേപ്പർ ചെയ്തെടുക്കണം. നല്ല ബലത്തിലും പേപ്പർ ചെയ്യരുത്, സ്പീഡിലും പേപ്പർ ചെയ്യരുത്. ഒരേപോലെ അതിൻ്റെ ആ ഡിസൈൻസിൻ്റെ മുകൾ വശത്ത് മാത്രം പേപ്പർ ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നനഞ്ഞ തുണി ഉപയോഗിച്ച് മാത്രം തുടയ്ക്കണം. വെറുതെ പൊടി തട്ടിയതുകൊണ്ട് കാര്യമില്ല, നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് വേണം നമ്മളിതുപോലെ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഒരു ബോട്ട് നമുക്ക് ക്ലിയർ അടിക്കാം. ക്ലിയർ അടിച്ചതിന് ഒരു കാരണവശാലും ഇത് കളർ ഷെയ്ഡാവില്ല, ഒരുപാട് കാലം ഈട് നിൽക്കുകയും ചെയ്യും. നല്ല ചെറിയൊരു ഷെയ്ഡിങ്ങും ക്ലിയറും കിട്ടും. ചെറിയൊരു ഷൈനിങ് കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം സൂപ്പറായിരിക്കും അത്. കാരണം ആ ലൈറ്റ് പ്രകാശം അടിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരും. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അടുത്തൊരു ഡിസംബർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഇതാണല്ലേ ഇത് അത് ഡിസംബർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടതിന് നന്ദി, നമസ്കാരം.